ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയെ കുറിച്ച് പറയാം. സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് അറിയാൻ സാധിക്കത്തില്ല സാധാരണ ആൾക്കാർക്ക്. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ള പേര് ഫേമസ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് സൈക്കോളജിയുടെ പിതാവ്, മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പഠിക്കുന്ന സ്റ്റുഡൻസ് അദ്ദേഹത്തെ വിളിക്കുന്നത് സ്കൂൾ ഓഫ് തോട്ട് എന്നാണ്. അതായത് എല്ലാ ചിന്തകളുടെയും മനസ്സിന് ബോധതലവും അതുപോലെ തന്നെ അവബോധതലവും, അങ്ങനെ രണ്ട് തലം, കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസും ഉണ്ടെന്ന് ഏറെക്കുറെ വാദിച്ച ആളാണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് നമുക്ക് ഈ കോൺഷ്യസ്നെസ്, അൺകോൺഷ്യസ്, അതായത് ബോധ മനസ്സ്, അബോധ മനസ്സ്, ഡ്രീംസ്, ഡിഫൻസ് മെക്കാനിസം ഒക്കെ. നമ്മളൊരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു വളർച്ചയുടെ ഒരു 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 സ്ഥലത്ത് നമ്മൾ നിന്ന് പോയാൽ നമ്മുടെ വളർച്ച മുരടിച്ചു പോകും, ഫിക്സേഷൻസ് അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞത് ഈ സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് എന്താണ് ഈ സൈക്കോ അനാലിറ്റിക്കൽ തിയറി, എന്താണ് അതുവഴി നമ്മൾ എങ്ങനെയാണ് ഒരു മനോരോഗിക്ക് ചികിത്സ കൊടുക്കുക, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് പറയുന്നത് നമ്മളോട്, ഒരു മനോരോഗിക്ക് അസുഖം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മനഃശാസ്ത്രജ്ഞൻ, അതായത് സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, ആ രോഗിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക, പേഷ്യന്റിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ ആ ക്ലയന്റിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് അഭിമുഖത്തിലൂടെ, ദാറ്റ് മീൻസ് ഫേസ് ടു ഫേസ്, അങ്ങനെ കോൺവെർസേഷൻ നടത്തി ആ കമ്മ്യൂണിക്കേഷനിലൂടെ, ആ ടോക്കിങ്ങിലൂടെ പ്രോബ്ലം കണ്ടുപിടിക്കുക. അപ്പൊ ടോക്ക് തെറാപ്പി എന്ന് പറയുന്ന ഐഡിയ തന്നെ കൊണ്ടുവന്നത് ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹം അറിയപ്പെടുന്നത് കൊണ്ട് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നാണ്, അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് നമ്മൾ ഏറ്റവും അധികമായിട്ട് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനും ഈറ്റിംഗ് ഡിസോർഡറിനും ഒക്കെ ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന അനാലിറ്റിക്കൽ തെറാപ്പിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമാണ്. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1856 to 1939, അതായത് 1856 to 1939 ആണ്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ളൊരു പ്രസന്റ് അവസ്ഥയിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, എക്സാമ്പിൾ നിങ്ങൾക്ക് ഭയങ്കര വിഷാദരോഗം അല്ലെങ്കിൽ ആങ്സൈറ്റിയാണ്, അതിനുള്ള കാരണം ആ പ്രസന്റിലുള്ളതിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലുള്ള, അതായത് നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ അനുഭവിച്ച ഏതെങ്കിലും ഒരു വിഷമമായിരിക്കും. സോ ആ പ്രോബ്ലത്തിനാണ് എപ്പോഴും നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണേ എങ്ങനെ സാധിക്കും? നിങ്ങൾ ആ പേഷ്യന്റിനോട് സംസാരിക്കാതെ ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ടോക്ക് തെറാപ്പി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് കുറെ തലങ്ങളുണ്ട്. കാത്തക്സിസ്, ആന്റി കാത്തക്സിസ്, ലൈഫ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്സ്, ഇതാണ് പുള്ളി പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വികാരങ്ങളുടെയും നിങ്ങളുടെ വിചാരങ്ങളുടെയും നിങ്ങളുടെ സ്വഭാവത്തിന്റെയും ആകെ തുകയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സം ടോട്ടൽ ഓഫ് യുവർ ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, പിന്നെ ഈ പേഴ്സണാലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്, അതാണ് കാത്തക്സിസ്, ആന്റി കാത്തക്സിസ്, ലൈഫ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്സ്. എന്താണ് കാത്തക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെന്റൽ എനർജി, മാനസിക എനർജിനെയാണ് കാത്തക്സിസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഭയങ്കര വിശക്കുവാണ്, വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല, അപ്പൊ നമ്മൾ ഒരു മനസ്സിൽ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യും, നല്ല ഡിലീഷ്യസ് ആയ ഫുഡിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സാറ്റിസ്ഫൈ ആവുന്നതിനെയാണ് കാത്തക്സിസ് എന്ന് പറയുന്നത്. അതായത് ഒരു എനർജി, ലിബിഡനൽ എനർജി, ആ എനർജി ക്രിയേറ്റ് ചെയ്യും, ആ എനർജിയുടെ മുകളിലൊന്നുമില്ല, അങ്ങനെ ഒരു എനർജി നമ്മുടെ മനസ്സിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യം നമ്മുടെ മനസ്സിന് ചെയ്യാൻ പറ്റും, അതാണ് ആന്റി കാത്തക്സിസ്. എന്തെങ്കിലും നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് അതിപ്പോ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കാനും നമ്മുടെ മനസ്സിന് കഴിയും, അതിനെയാണ് ആന്റി കാത്തക്സ് എന്ന് പറയുന്നത്. അതായത് കാത്തക്സിസിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി കാത്തക്സിസ്, അത് മറന്നു കളയുക. ഈ മെന്റൽ ഇമേജ് ആയിട്ട് ഈ ഇങ്ങനെ ഒരു ഡെലീഷ്യസ് ഫുഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ, നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഫുഡിന്റെ ഒരു ഇമേജ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം തോന്നും. അതുപോലെ തന്നെ നമുക്ക് വിഷമമുള്ള ഒരു കാര്യമുണ്ട്, അതിനെ മറന്നു കളയാനൊരു കപ്പാസിറ്റിയും നമ്മുടെ മനസ്സിനുണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. പിന്നെയുള്ള രണ്ട് കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന വേറെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ആണ്. ഫ്രോയിഡ് പറയുന്നത് എല്ലാ മനുഷ്യനും ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ടെന്നാണ് പറയുന്നത്. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള ആഗ്രഹം,
ഫുഡിനുള്ള ആഗ്രഹം, ഷെൽട്ടറിനുള്ള ആഗ്രഹം, സ്നേഹത്തിനുള്ള ആഗ്രഹം, സെക്സിനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതാണ് ആ മനുഷ്യനെ ജീവിക്കാനും ഈ മുമ്പോട്ട് നയിക്കാനും സഹായിക്കുന്ന സാധനങ്ങൾ. ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഓരോ മനുഷ്യനെയും മുമ്പോട്ട് നയിക്കുന്നത്. ലൈഫ് എല്ലാ മനുഷ്യനും അതുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു 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 രീതിയുണ്ട്. ഒരു മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ജീവിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യനും അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു കാര്യം കൂടെ ഉണ്ട്, ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അത്. ഒരു അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ അബോധ മനസ്സിൽ ഒരു മരണത്തെക്കുറിച്ചൊരു വിഷയം ഉണ്ട്, മരിക്കുന്ന സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ എന്ന ഏറിയൊക്കെ അതിന് എക്സാമ്പിളാണ്. സോ ഈ നാല് കാര്യങ്ങളാണ് ഒരു പേഴ്സണാലിറ്റി, അതായത് നിന്റെ വ്യക്തിത്വത്തെ ബേസ് ചെയ്യുന്നത്, ഫ്രൂയിഡിന്റെ സിദ്ധാന്തപ്രകാരം. കാത്തക്സിസ്, ആൻറ്റി കാത്തക്സിസ്, ലൈഫ് ഇൻസ്റ്റിങ്സ്റ്റ്, ഡെത്ത് ഇൻസ്റ്റിങ്സ്. കാത്തക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുഡ് ഭയങ്കര ആഗ്രഹമാണ്, ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം, ഫുഡ് കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ മെൻ്റൽ ഇമേജ് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക, എന്നിട്ട് നല്ലൊരു ഡെലീഷ്യസ് ഫുഡ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളതുപോലെ ഇമാജിൻ ചെയ്യുക, അപ്പോൾ ഒരു സന്തോഷം കിട്ടും, അതിന് കാത്തക്സിസ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആൻറ്റി കാത്തക്സിസ്. ഇതേ കപ്പാസിറ്റി ഉള്ള മനസ്സിനെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം മറന്നു കളയാനും സാധിക്കും. മറക്കും, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അറിഞ്ഞു അത് പോട്ടെ പോട്ടെ പോട്ടെ, അത് പുറത്തേക്ക് വരാതെ അതിനെ മറച്ച് കളയും. ഭയങ്കര പവറാണ് കാണിക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ പവറിനെയാണ് പുള്ളി പറയുന്നത്. ഈ അബോധം എന്ന് പറഞ്ഞ മനസ്സിന്റെ ഒരു കപ്പാസിറ്റിയെ കുറിച്ചാണ് പുള്ളി. ഈ ബോധതലത്തിലുള്ള മനസ്സ് കുറച്ചേ ഉള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അത് അടുത്ത സെഷനിൽ ഞാൻ പറയാം. ഒരു കുറച്ചേ ഉള്ളൂ, ഒരു ഐസ് ക്യൂബിന്റെ ഒരു എക്സാമ്പിൾ പുള്ളി പറയുന്നുണ്ട്. വളരെ കുറച്ച് മനസ്സാണ് നമുക്ക് പുറത്ത് കാണാൻ പോകുന്നത്, ബാക്കി അടികിടക്കുന്ന മനസ്സിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഒരു കാര്യത്തെ ഇമാജിൻ ചെയ്തെടുക്കാൻ സാധിക്കും, അതുപോലെ നമുക്ക് വേണ്ടത്തൊരു കാര്യത്തെ മറക്കാനും അതിന് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജി ഉണ്ട് എല്ലാവർക്കും, എല്ലാ മനുഷ്യനും. അവിടെ റിച്ച് എന്നില്ല, പൂർ എന്നില്ല, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെ ഒരു ഭയമുണ്ട്, ഡെത്ത് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡിൽ. ഈ നാല് കാര്യങ്ങളാണ് ഒരു പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടർ. പിന്നെ പിന്നെ പുള്ളി ബേസിക്കലി പറഞ്ഞേക്കുന്നത് ഈ അവബോധ മനസ്സിനേക്കാണ്, അൺകോൺഷ്യസിനെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് രണ്ട് സെഷൻ ആ മനസ്സിന്, കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മളിപ്പോ ഈ പ്രസന്റ് കാണുന്നത്, ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് കോൺഷ്യസ്. അപ്പൊ ഞാൻ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ എന്റെ കണ്ണുകൊണ്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ മനസ്സ് പറയും, ഈ കോൺഷ്യസ് ലെവലാണ്. അതുപോലെ തന്നെ ഒരു അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട്, അത് നമ്മുടെ അവയർനെസ്, അത് നമ്മുടെ ആലോചനയ്ക്കപ്പുറത്ത് നമ്മുടെ അടിയിൽ ഉറങ്ങിക്കിടക്കുന്ന മനസ്സിന്റെ അടിത്തട്ട് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അപ്പൊ നമുക്കൊരു സീ പോലെ ഇമാജിൻ ചെയ്യാം നമ്മുടെ മനസ്സിനെ. ഓക്കെ, ഒരു വലിയ കടൽ പോലെ ഇമാജിൻ ചെയ്യുക, കടൽ പോലെ ഇമാജിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ഒരു ഐസ് ക്യൂബ് ഉടപ്പുണ്ടെന്ന് വിചാരിക്കും. ഒരു വലിയൊരു ഐസ് ക്യൂബ് അല്ല, ഒരു വലിയ ഐസ് ബർഗ്, വലിയൊരു മഞ്ഞ് കുമ്പാരം, ഓക്കെ, ഐസ് ബർഗ്, ഒരു മഞ്ഞുകട്ട, ഒരു വലിയ മഞ്ഞുകട്ട കിടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ആ മഞ്ഞുകട്ടയുടെ ഒരു കുഞ്ഞി സൈഡ്, അതായത് ഒരു 3/4 മാത്രം ഈ മോളി കാണുന്ന മനസ്സ്, ബാക്കി മുഴുവൻ ഇതിന്റെ അടിയിലാണ്, ബാക്കി മുഴുവൻ ഇതിന്റെ അടിയിലാണ്. ഇമാജിൻ ചെയ്യുമ്പോൾ എത്ര ആഴത്തിലേക്കാണ് നമ്മുടെ മനസ്സ്. അതിനെ വെച്ചൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഇമാജിൻ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ പിക്ചറിലേക്ക് നോക്കിയിട്ട് നിന്റെ മനസ്സ് ഇതാന്ന് ഇമാജിൻ ചെയ്യും. നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും ചെറിയൊരു ഭാഗം, ബാക്കി മുഴുവൻ ഒരു കള്ളനെ പോലെ ഒളിച്ച് താഴെ കിടക്കുകയാണ് ആ മനസ്സിൽ. അപ്പൊ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മെന്റൽ ആക്ടിവിറ്റി കുറച്ച് നടക്കുന്നുള്ളൂ, വളരെ കുറച്ച് മെന്റൽ ആക്ടിവിറ്റി. ബാക്കി പവറും എനർജിയും അതിന്റെ ശക്തി എല്ലാം മനസ്സിന്റെ, മനുഷ്യന്റെ മനസ്സിലുള്ള ആ പവർഫുൾ ആയ മനസ്സുണ്ടല്ലോ, എന്തും ചെയ്യാൻ പറ്റുന്ന മനസ്സ്, അതൊക്കെ ആ വെള്ളത്തിനടിയിലാണ് കിടക്കുന്നത്. ഈ നമുക്ക് മെന്റൽ ആക്ടിവിറ്റി അറിയാൻ പറ്റുന്നതാണ് ഏറ്റവും മുകളിൽ കിടക്കുന്ന ആ മൈൻഡ്, അതിനെയാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ കുറച്ച് വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം. പിന്നെ അതിന്റെ താഴെ ഒരു ചെറിയൊരു ലെവലുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ്. അവിടെ കുറെ മെമ്മറികളുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ഓർത്തെടുക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ എന്താ എന്താ ആലോചിക്കട്ടെ ആലോചിക്കട്ടെ, ആ ഓർത്തു വന്നു, അങ്ങനെ ഓർത്തു വരുന്ന ആ ഏരിയനെയാണ് നമുക്ക് സ്വീറ്റ് മെമ്മറീസ് ഉണ്ടാവും, സാഡ് മെമ്മറീസ് ഉണ്ടാവും. സ്വീറ്റ് മെമ്മറീസും സാഡ് മെമ്മറീസും കുറെ നോളജ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങളും, കണക്ക് കൂട്ടാനുള്ള കഴിവ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ജനറൽ നോളജ് വെച്ചേക്കുന്നത്, അങ്ങനെ നമ്മൾ കുറെ വായിച്ച കാര്യങ്ങൾ, നമ്മൾ യാത്ര ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ കിടപ്പുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അത് ഓർത്തെടുക്കാം, അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. പിന്നെയാണ് ദ റിയൽ സംഭവം വരുന്നത്, അതായത് അൺകോൺഷ്യസ് മൈൻഡ്. അത് അൺഅവെയർ ആണ്,
എനിക്ക് നിനക്കും ഒന്നും അറിയത്തില്ല, അൺഅവെയർ ആയിട്ട് കിടക്കുകയാണ് അവിടെ. അത് ഭയങ്കര ഭീകരമായ ഒരു പ്ലേസ് ആണ്. അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അതാണ് ആ അവിടെയാണ് നമ്മുടെ വിഷമങ്ങളെല്ലാം സന്തോഷമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ട്രോമ നടന്നിട്ടുണ്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ, ഒരു എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു കാര്യം, നിങ്ങളുടെ പാരൻസ് ഡിവോഴ്സ്ഡ് ആയിട്ട് സെപ്പറേറ്റ് ആയി പോയി, അപ്പം നമുക്കതൊന്നും ഫീലൊന്നും ആവില്ല, നമുക്കൊന്നും അറിയില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സത് ക്യാപ്ചർ ചെയ്ത് അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഒളിപ്പിച്ച് ഇങ്ങനെ വെക്കും, ഒളിപ്പിച്ച് അതിങ്ങനെ വെച്ച് 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 നിങ്ങൾ വലുതായി ഒരു അഡൾട്ട് ആവുമല്ലോ, ഏജായി ഏജായി നിങ്ങളൊരു സോഷ്യൽ ബീങ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ മനസ്സ് റിയാക്ട് ആവാൻ തുടങ്ങും. അത് ഇതിൻ്റെ പ്രതിപ്രവർത്തനമായിരിക്കും എന്നാണ് ഈ കിടന്ന ഈ ട്രോമ, ഈ അടി കിടന്ന ട്രോമ കാലങ്ങളും വർഷങ്ങളും ശേഷം, അതായത് ഒരു വയസ്സിലോ രണ്ടു വയസ്സിലോ നടന്നൊരു കാര്യമായിരിക്കും 25 വർഷം കഴിഞ്ഞ ശേഷമായിരിക്കും അതിൻ്റെ പ്രതിപ്രവർത്തനം വരുന്നത്. അതാണ് മനസ്സിനെ ഒരു ഐസ്ബർഗ് ആയിട്ട്, ഒരു അത്ഭുതമാണ് മനസ്സെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ പറയുന്നത്. ബോധത്തെക്കാൾ അധികം ഒരു മനുഷ്യനുള്ളത് അബോധ മനസ്സെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ഫ്രോയിഡിയൻ തിയറി പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഈ അൺകോൺഷ്യസ് ലെവൽ, ഞാൻ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞല്ലോ, ഈ ഐസ്ബർഗ് മുകളിൽ കാണുന്നത് കോൺഷ്യസ്, താഴെ കാണുന്നത് അൺകോൺഷ്യസ്. ഈ അൺകോൺഷ്യസ് ആണ് മുക്കാലും കിടക്കുന്നത്. ഈ അൺകോൺഷ്യസിൽ തന്നെ മൂന്ന് ഭാഗങ്ങളുണ്ട്, ഐഡി, ഈഗോ, സൂപ്പർ ഈഗോ. ഓക്കെ, ഐഡി എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഫസ്റ്റ് ഒരു ഭാഗമായിട്ട് ഇമാജിൻ ചെയ്തു, അതെപ്പോഴും നമ്മൾ എസ് പറയിപ്പിക്കുന്നതാണ്. ഓക്കെ, ഒരു മീറ്റിംഗ് നടക്കുകയാണ്, നിങ്ങൾ അതിലിരിക്കുകയാണ്, നിങ്ങൾ ഒരു റെസ്പെക്റ്റഡ് ഒരു ഡിഗ്നിറ്ററി ആണ്, അതിലിരുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വലിയ കേക്ക് വെച്ചിട്ടുണ്ട്. ആ കേക്ക് ഒരു പീസ് നല്ല ഡെലീഷ്യസ് ആയിട്ടിരിക്കുന്ന കേക്കാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ ഒരു പീസ് അപ്പോൾ വേണം, യെസ് എനിക്കത് ഇപ്പോൾ എടുക്കണം. പക്ഷെ അത് എടുക്കുന്ന ആ ഒരു സിറ്റുവേഷനെ ഡിമാൻഡ് ചെയ്യുന്ന അല്ല എന്ന് തന്നെ ചിന്തിക്കുക. നിങ്ങൾക്ക് വേണമെന്നുള്ള ചിന്ത, ഐഡി എന്ന് പറയുന്നത്, ഓക്കെ എനിക്ക് വേണം, യെസ് ഐ വോണ്ട് ഇറ്റ് നൗ, അതിനെയാണ് ഐഡി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നതാണ് ഈഗോ. ഈഗോ എന്ന് പറയുന്നത് ആ ചിന്തിച്ച നമ്മൾ ഒന്നും കൂട്ടിരിക്കും, ഓക്കെ ഇപ്പൊ എടുക്കണ്ട, ഇപ്പോഴെടുത്താൽ ശരിയാവൂല, ഓക്കെ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ ഒരു ചിന്ത നടക്കുന്ന സ്ഥലമാണ് ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എഴുന്നേറ്റ് ഈ ഈഗോയിനെ, ഈഗോയിൽ നിൽക്കാതെ ചിലപ്പോൾ ഈ ഐഡി മനസ്സ് നമ്മളെ ഇങ്ങ് എഴുന്നേൽപ്പിക്കും, എഴുന്നേൽപ്പിച്ച് അങ്ങ് പോയി എടുക്കും. ഓക്കെ, എല്ലാവരും നമ്മളെ നോക്കും, ചിലപ്പോൾ നമ്മളത് എടുക്കാൻ പാടില്ലാത്തതായിരിക്കും നമ്മൾ എടുക്കും, അവിടെ ചിലപ്പോൾ നമ്മൾ നാണം കെടുന്ന അവസ്ഥയുണ്ടാവും. പക്ഷെ ഈഗോയിൽ നമ്മൾ ശരിക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സോഷ്യലി അക്സെപ്റ്റബിളും സോഷ്യലി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് സേഫ് ആയിട്ടും ജീവിക്കാൻ സാധിക്കും. ഓക്കെ, ഈഗോയിൽ നിൽക്കുകയാണ്. ഈഗോ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഭാഗം കൂടിയുണ്ട്, സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ, ഓക്കെ വേണ്ട, ഈ ഒരു ആഫ്റ്റർ ഓൾ ഈ കുഞ്ഞി പീസ് കേക്കിന് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് എല്ലാവരും ഇരിക്കുന്ന മീറ്റിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഓക്കെ ഞാൻ അവിടെ ഇരിക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്തയിലൊരു റിയാലിറ്റി അംഗീകരിക്കുമല്ലോ. എന്നിട്ട് ആ സോഷ്യലി അക്സെപ്റ്റബിൾ നോംസ് നമുക്കുള്ള കുറച്ച് വാല്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നതിനാണ് സൂപ്പർ ഈഗോ, നോ. ഓക്കെ, ഇങ്ങനെ മൂന്ന് ഭാഗമാണ് ഈ അൺകോൺഷ്യസ് പാർട്ടിനുള്ളത്. സോ ഐഡി എന്ന് പറഞ്ഞാൽ യെസ് ഐ വോണ്ട് ഇറ്റ് നൗ, ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈറ്റ് നടക്കുന്ന സ്ഥലം, ഐ നീഡ് ടു ഡു എ ബിറ്റ് പ്ലാനിങ് അവിടെ കുറച്ച് പ്ലാൻ ചെയ്യണം, വേണ്ട വേണോ വേണ്ടോ എന്നുള്ള ചിന്തയിൽ ഉള്ള ഒരു ഏരിയ. മൂന്നാമത്തെ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ വേണ്ട, അതിപ്പോ ശരിയാവൂല എന്ന്. ഈ മൂന്ന് ഭാഗങ്ങളാണ് ഈ അൺകോൺഷ്യസ് മൈൻഡിനുള്ളത്. അപ്പൊ മനസ്സിലായോ, മനസ്സിലായല്ലോ, ഈ കോൺഷ്യസ് ഒന്നുമില്ല, ഒരു കുറച്ചേ ഉള്ളൂ, കുഞ്ഞു കുറച്ച് ആലോചനകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, പിന്നെയുള്ളത് ഒരു പ്രീ കോൺഷ്യസ് ആണ്, അവിടെ കുറച്ച് മെമ്മറീസ് ഉണ്ട്, നമ്മൾ വിചാരിച്ചാൽ ഓർത്തെടുക്കാൻ സാധിക്കും. പിന്നെയുള്ളതാണ് ഈ സമുദ്രം പോലെ കിടക്കുന്ന അൺകോൺഷ്യസ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു നൂറുകൂട്ടം കാര്യങ്ങളാണ് ഫ്രോയിഡ് പറഞ്ഞേക്കുന്നത്. ഐഡി ഉണ്ട്, നമുക്ക് ഈഗോ ഉണ്ട്, സൂപ്പർ ഈഗോ ഉണ്ട്. ഓക്കെ, ഈ പിക്ചർ നോക്കിക്കോ, ഐഡി ഇൻസ്റ്റിങ്ക്ട്, യെസ് 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 ഇൻസ്റ്റിങ്ക്ട്. ഓക്കെ, ഈഗോ റിയാലിറ്റി, വേണോ വേണ്ടയോ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ. സൂപ്പർ ഈഗോ, വേണ്ടെന്നേ അത് വേണ്ട, അത് ശരിയാവൂല. ഓക്കെ, അത് നമ്മൾ അംഗീകരിക്കുക. ഈഗോയില്, ഈ ഈഗോയാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഈഗോയിൽ നമുക്ക് ശരിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ ഐഡി ഓവർകം ചെയ്യും ഈ ഈഗോയിനെ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. ഓക്കെ, സോ ഈഗോ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ മനസ്സിന്റെ, അല്ലെ? പിന്നെ ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. പിന്നെ
ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത് സൈക്കോ സെക്ഷ്വൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഈ തിയറിയോട് റിലേറ്റ് ചെയ്തിട്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടൊരു ടു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് വരെയുള്ള ടൈമാണ്. ആ സമയത്താണ് ഈ കുഞ്ഞി ആക്ടിവിറ്റീസ്, കുഞ്ഞിക്കുട്ടിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ആ സമയത്ത് കുട്ടി എപ്പോഴും എന്താ ചെയ്യുന്നത്, പാൽ കുടിക്കുക, കൈ ചപ്പുക, തംസ് അപ്പ് സക്കിംഗ്, ബാബ്ലിംഗ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെല്ലാ കുട്ടിയും ചെയ്തിരിക്കണം. അതൊരു ഡെവലപ്മെന്റ് ആണ്, അതൊരു നോർമൽ കാര്യമാണ്. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. അത് നടന്ന് 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 ഒരു രണ്ട് രണ്ടര വയസ്സാകുമ്പോഴത്തേന് അത് പതുക്കെ പതുക്കെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം ഡെവലപ്പ് ചെയ്യും. അതാണ് ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ആ സമയത്ത് വരെ നമുക്ക് കുട്ടി പാമ്പറിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അത് ടോയ്ലറ്റിൽ പോവും, യൂറിൻ പാസ് ചെയ്യുമൊക്കെ ചെയ്യുന്നുണ്ട്. അത് ആർക്കും ഒരു പ്രോബ്ലം ഉള്ള കാര്യം തോന്നില്ല. പക്ഷെ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ അതിന് മാറി മാറി വരണം. അതിനുവേണ്ടിയുള്ളൊരു പഠനം നടക്കുന്നത് ടു തൊട്ടിട്ട് ത്രീ ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സിലൊക്കെയാണ് നടക്കുന്നത്. ആ സ്റ്റേജിനെയാണ് ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജത്ത് പതുക്കെ ബവൽ ബ്ലാഡർ കൺട്രോളൊക്കെ കുട്ടിക്ക് വന്നു തുടങ്ങും. ടോയ്ലറ്റ് പോകുന്നതും യൂറിൻ പോകുന്നതും ഒക്കെ കൺട്രോളിലേക്ക് പതുക്കെ പതുക്കെ എത്തി വരും. പൂർണ്ണമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ എത്തിവരും. അത് ഒരു വളർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അത് മാനസിക വളർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് കഴിഞ്ഞ് ത്രീ ആൻഡ് ഹാഫിൽ നിന്ന് ഒരു ത്രീ ആൻഡ് ഹാഫ് ടു സെവൻ ഇയേഴ്സ് വരെ, ഒരു മൂന്നര തൊട്ട് ഏഴരയൊക്കെ വയസ്സ് വരെ ഫാലിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ആ സമയത്താണ് അതുവരെ ആ കൊച്ചിന് ആണേതാ പെണ്ണേതാന്നൊന്നും അറിയാൻ പറ്റില്ലായിരിക്കും. ആ സമയത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും, ഞാൻ ആ പെൺകുട്ടിയാണ്, ഞാൻ ആൺകുട്ടിയാണെന്ന് തിരിച്ചറിവ് വരും. വന്ന അമ്മയോടും അപ്പായോടും ഒക്കെ ചോദിക്കും, അതെന്താ ആ കുട്ടി എന്താ അങ്ങനെ ഇരിക്കും, ഞാൻ എങ്ങനെ എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുക ആ സമയത്ത്. അപ്പൊ മെയിൽസും ഫീമെയിൽസും അവരുടെ ഒരു സെക്ഷാലിറ്റിയെ കുറിച്ചൊക്കെ ഒരു അവയർനെസ്സും ഒരു അത്ഭുതവും ക്യൂരിയോസിറ്റിയും ഒക്കെ തോന്നുന്ന സമയമാണ് ത്രീ ടു സെവൻ ഇയേഴ്സ് എന്ന് പറയുന്നത്. അത് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അങ്ങനെ തന്നെ ചോദിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം ആ കുട്ടി. അപ്പോഴാണ് അത് വളരുന്നുണ്ടെന്ന് അറിയുന്നത്. പിന്നെയാണ് ലേറ്റൻസി സ്റ്റേജിലേക്ക് എത്തുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻ ടു ഇലവൻ ഇയേഴ്സ് ആണ്. ഇലവൻ ഇലവൻ ആൻഡ് ഹാഫ്, സെവൻ ആൻഡ് ഹാഫ് ടു ഇലവൻ ആൻഡ് ഹാഫ് വരെയുള്ള ഒരു ടൈം ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നു. ആ സമയത്തും ഡെവലപ്മെന്റ് നടക്കുകയാണ്. ശാരീരികമായ ഡെവലപ്മെന്റ് നടക്കുന്നു, മാനസികമായിട്ട് ഡെവലപ്മെന്റും ആ സമയം നടക്കുകയാണ്. സെക്ഷൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും മെൻസസ് പ്യുബർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പാവും. കുട്ടിക്ക് മനസ്സിലാവും ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗങ്ങളാണ് എന്നൊക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് സ്റ്റേജ് അഡൾട്ട് ഡെവലപ്മെന്റിലേക്ക് വരുന്നത്. അതാണ് ജനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. 11 തൊട്ട് പിന്നെ നമ്മൾ അഡൾട്ട് ആയിട്ടിരിക്കുന്ന സമയം മുഴുവൻ. ആ സമയത്ത് നമ്മൾ ഇൻഡിപെൻഡന്റ് ലെവലിലേക്ക് വരും. നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനെ ആണ് ആണ്, പെണ്ണ് പെണ്ണ്, ആണിന് പെണ്ണിനോട്, പെണ്ണിന് പെണ്ണിനോട്, ആണിനോടോ, അങ്ങനെയുള്ള റിലേഷൻസ് ഒക്കെ വളരെ മെച്ചുവേർഡായിട്ടും ഒക്കെ ആലോചിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയം. ഇതാണ് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 0 to 2 ഓറൽ സ്റ്റേജ്, 2 to 3 ആനൽ സ്റ്റേജ്, 3 to 7 ഫാലിക് സ്റ്റേജ്, 7 to 11 ലാറ്റൻസി സ്റ്റേജ്, 11 to അഡൾട്ട് ജനറേറ്റർ സ്റ്റേജ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ആ കൊച്ച് സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഫിക്സേഷൻ. ഓക്കെ, ഓറൽ സ്റ്റേജിൽ ഓറൽ സ്റ്റേജിൽ ഡെവലപ്മെന്റ് ഓക്കെ, തംസക്കിംഗ് പോലുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അതിൽ ഫിക്സ് ആയി പോവാം. വളർച്ച നടക്കും, ശാരീരികമായിട്ട് വളർച്ചയൊക്കെ നടക്കും. ഓക്കെ, ബട്ട് ആ ഒരു ഒരു ടെൻഡൻസി ഉണ്ടല്ലോ തംസക്കിംഗ്, അത് ചിലപ്പോൾ ചിലരിൽ നിന്ന് മാറില്ല. എന്നിട്ട് വലുതാവുമ്പോഴും അത് തന്നെ ചിലപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യും. വളർച്ച നടക്കും, ഫിസിക്കലി വളരും, മറ്റ് പല വളർച്ചയും ഈ ഫാലിക്കിലെയും ആനലിലെയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ തംസക്കിംഗ് പോവില്ല ചിലർക്ക്. ഓക്കെ, എന്നിട്ട് സ്ട്രെസ്സും ടെൻഷനും എല്ലാം കൂടെ വലുതായിട്ടൊക്കെ വരുന്ന ഒരു സമയത്തേക്ക് വീണ്ടും ഈ തംസക്കിംഗ്, നെയിൽ ബൈറ്റിങ്ങും വലുതായിട്ടും ചിലർ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതായത് അതൊരു ഒരു 3-2.5 വയസ്സാകുമ്പോൾ നിന്ന് പോകേണ്ട ഒരു കാര്യമാണ്. നിന്ന് പോകാതെ ഫ്യൂച്ചറിലേക്ക് അത് പോവും, അറിയാതെ വളർച്ചയിൽ അത് കിടക്കും. എന്നിട്ട് അത് വന്ന് 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 വലുതായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ വരുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ അറിയാതെ നമ്മൾ ആ തംസക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലർ കാണത്തില്ല എപ്പോഴും നെയിൽ ബൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നഖം കടിച്ചുകൊണ്ടിരിക്കും, അതൊരു ഫിക്സേഷനാണ്. അതായത് അവരുടെ ഡെവലപ്മെന്റിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് പുള്ളി പറയുന്ന ഒരു കാര്യം. ഇനി ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലും പറ്റാം കേട്ടോ, ഓറലോ ആനലോ ഫാലിക്കിലോ ഏത് സ്റ്റേജിലും വേണം. ഇതാണ് ഫ്രോയിഡ് പറഞ്ഞേക്കുന്ന വേറൊരു അത്ഭുതമായ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച്. പിന്നെ പുള്ളി ഡ്രീം അനാലിസിസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഡ്രീം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും എങ്ങനെയാണ് ഡ്രീംസ് വർക്കാവുന്നതും ഒക്കെ അത് നമ്മളൊരു അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ, അതായത് മനഃശാസ്ത്രത്തിന്റെ പിതാവിന്റെ പിതാവ്, ഫാദർ ഓഫ് സൈക്കോളജിയുടെ നമ്മുടെ മനസ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ക്രിട്ടിക്സ് ഉണ്ട്, കോൺട്രമെന്ററി വ്യൂസ് ഒക്കെ ഉണ്ട് ഈ ഫ്രോയിഡ്സിന്റെ തിയറിയെ കുറിച്ച്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും
അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൽ ഒരുപാട് ലോജിക് ഉണ്ട്. ഒരു സൈക്യാട്രിസ്റ്റ് ഒരു മാനസിക രോഗിയുടെ ഒരു മെന്റലി ഇല്ലായ ഒരു പേഷ്യന്റിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ അയാളുടെ പ്രോബ്ലം അറിയണമെങ്കിൽ ടോക്ക് കമ്മ്യൂണിക്കേഷൻ ടോക്ക് 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 സംസാരിക്കുക, ഈ ടോക്ക് തെറാപ്പിയാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. ടോക്ക് തെറാപ്പിയിലൂടെ നമുക്ക് ഡിഗ് ചെയ്യാൻ പറ്റും, ഡിഗ് ചെയ്ത് ഡിഗ് ചെയ്ത് ഡിഗ് ചെയ്ത് കുഴിച്ച് 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 കുഞ്ഞ് ലൈഫിലേക്ക് പോകാൻ പറ്റും, ചൈൽഡ്ഹുഡ് ലൈഫിലേക്ക് പോയി പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറീൻ്റെ ബേസിലുള്ള ട്രീറ്റ്മെൻറ്റിന് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ സൈക്കോ ഡൈനാമിക് തെറാപ്പി, കോഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി ചാനൽ ഇതെല്ലാം ഉണ്ട്. എന്താണ് ഈ തെറാപ്പീസ് എന്ന് പറയുന്നത് വീഡിയോസ് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഈ സൈക്കോ ഡൈനാമിക് തെറാപ്പിയും കോഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പിയും ഒക്കെ ഈ ടോക്ക് തെറാപ്പിയാണ്. കൺവെർസേഷൻ നടത്തുക, കൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ഫേസ് ടു ഫേസ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരാളുടെ പ്രോബ്ലം കണ്ടുപിടിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് സൈക്കോ അനാലിസിസ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സൈക്കോ അനാലിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പുള്ളിയും കൊണ്ട് മുറിച്ച് 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 കഷ്ണങ്ങളാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ കുഞ്ഞൊരു ഭാഗമാണ് മുകളിൽ കാണുന്നത്, ഒരു വലിയ ഐസ് കെട്ടയുടെ ബാക്കി മുഴുവൻ താഴെയാണ്, എല്ലാവിധ ആക്ടിവിറ്റീസും നടക്കുന്ന അവിടെയാണെന്നാണ് പുള്ളി പറയുന്നത്. അഗ്ലിയും ഹാപ്പിനെസ്സും സന്തോഷവും ചീത്തതും നല്ലതും എല്ലാം ഈ അടിഭാഗത്താണ് നടക്കുന്നത്. കുഞ്ഞൊരു ഭാഗമാണ് മുകളിൽ കാണുന്നത്. അപ്പം നമ്മൾ കാണുന്നൊന്നും അല്ല മനസ്സെന്നാണ് സിമ്പിളായിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ ദിസ് ഈസ് അബൌട്ട് സൈക്കോ അനാലിറ്റിക്കൽ തിയറി ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഗൈസ്. താങ്ക് യു.